ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രത്യേക ടിപ്പുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മുടെ വീട്ടിലെ വളരെ പഴയ പഴക്കം ചെന്ന ചെമ്പ് പാത്രങ്ങളും പിച്ചള പാത്രങ്ങളും എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നൊരു ടിപ്പുമായിട്ടാണ്. ശരിക്കും ഒരു കിച്ചൺ ടിപ്പ് എന്ന് പറയാൻ പറ്റില്ല. സാധാരണ നമ്മുടെ വീട്ടില് ദിവസവും അമ്മയോ ഭാര്യയോ ചെയ്യുന്ന ജോലിയാണ് നിലവിളക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാറുണ്ട്. പക്ഷെ ഇത് കുറെ ദിവസം കഴിയുമ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് പോകും കാര്യങ്ങൾ, ക്ലാവൊക്കെ പിടിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് വരും. സോ ആ സമയത്ത് മിക്കവാറും ഇത് പുരുഷന്മാരുടെ കയ്യിലേക്ക് എത്തുക ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇവിടെ എൻ്റെ വീട്ടിൽ സംഭവിച്ചതും അതുതന്നെയാണ്. ഞാൻ ഈ കൊറോണ കാലത്ത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്താ പറയുക, ഇൻഡോർ പ്ലാന്റ്സ് വെക്കാൻ വേണ്ടി പോട്ട് അന്വേഷിച്ച് നടക്കുമ്പോൾ എൻ്റെ ഭാര്യയുടെ സജഷൻ ആയിരുന്നു, കുറേ ചെമ്പിൻ്റെ പാത്രങ്ങൾ ഇരിപ്പുണ്ട്, അതൊന്ന് വൃത്തിയാക്കിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായിട്ടത് ചെയ്യാമല്ലോ എന്ന്. വീട്ടിൽ നിന്ന് കുറേ ഇതാണ്ടോ പഴയ ചെമ്പ് പാത്രങ്ങൾ വീണ്ടും കിട്ടി. ഇത് വലിയൊരു ഉരുളിയാണ്. ഞാനിത് ഒന്ന് വൃത്തിയാക്കിയിട്ട് ലോട്ടസ് ഒക്കെ ഇട്ടൊന്ന് ഭംഗിയാക്കേണ്ട പരിപാടിയിലാണ്. അതുപോലെ വേറെയും കുറേ പാത്രങ്ങളുണ്ട് കണ്ടോ, ഇതൊക്കെ ശരിക്കും നശിച്ച് വൃത്തികേടായിട്ടിരിക്കുകയാണ്. ഇതിലൊക്കെ ശരിക്കും ക്ലാവ് പിടിച്ച് വൃത്തികേടാക്കിയിരിക്കുകയാണ്. ഇതുകൂടാതെ വേറെയും കുറേ പാത്രങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. നമുക്ക് ഉണ്ടാക്കുന്ന മിക്സ് എക്സ്ട്രാ വരികയാണെങ്കിൽ അതും കൂടെ ചെയ്യാം. ഇപ്പം ഞാൻ കുറച്ചാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ക്ലീൻ ചെയ്യാവുന്നതെന്ന്, വൺ ബൈ വൺ ആയിട്ട് സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്കിതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായിട്ടല്ല, മൂന്ന് സാധനങ്ങളാണ് ശരിക്കും വേണ്ടത്. ഒന്ന് ഉപ്പാണ്, ഞാൻ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഉപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മൈദാ മാവ് എടുത്തിട്ടുണ്ട്, മൈദാ മാവ്. പിന്നെ വേണ്ടത് വിനാഗിരി. എത്ര വേണം എന്ന് പറഞ്ഞാൽ ഇതിൽ മൈദാ മാവും ഉപ്പും ഒപ്പത്തിനൊപ്പം ചേർക്കുക. നമ്മൾ എത്ര മൈദാ മാവ് എടുക്കുന്നു അത്ര തന്നെ ഉപ്പും എടുക്കുക. എനിക്കിപ്പോൾ കുറേ അധികം പാത്രങ്ങളുള്ളത് പറഞ്ഞൊരു മൂന്ന് കപ്പ് ഇതിൽ ഉപ്പെടുക്കുന്നു. മൂന്ന് കപ്പ് ഉപ്പും, നിങ്ങൾ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ അളവിൽ എടുത്താൽ മതി. അത്ര തന്നെ മൈദാമാവും. ഇതിൽ എന്തിനാണ് മൈദാമാവ് എന്ന് പറഞ്ഞാൽ ആരും പേടിക്കണ്ട. ശരിക്കും ഇത് നമ്മൾ തേച്ച് പിടിപ്പിക്കുമ്പോൾ സ്റ്റിക്ക് ചെയ്തിട്ട് ആ പാത്രത്തിലിരിക്കാൻ ഒരു ഏജൻ്റായിട്ട് മാത്രമാണ് മൈദാമാവ് ഉപയോഗിക്കണം. നിങ്ങൾ കയ്യിൽ മൈദാമാവ് ഇല്ല എങ്കിൽ ആട്ടമാവ് ഉപയോഗിച്ചാലും മതി. ആ മൈദാമാവ് ആകുമ്പോൾ കുറച്ചുകൂടി പിടിച്ചിരുന്നുള്ളൂ അതിൻ്റെ പുറത്ത്. ഇനി ചെയ്യേണ്ടത് ഇത് രണ്ടും മിക്സ് ചെയ്യാൻ ആവശ്യമായ അളവിൽ വിനാഗിരി ഇത് ഒരു പേസ്റ്റാക്കി എടുക്കുക. നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് അധികം ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് ക്ലീൻ ചെയ്യേണ്ട തയ്യാറെടുപ്പിലാണ്. കൈക്ക് എന്തെങ്കിലും അലർജിയോ റിയാക്ഷൻസോ ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിക്കുക. എൻ്റെ കൈക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. അതൊക്കെ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇത് നമുക്കിനി പാത്രത്തിലേക്ക് തേച്ച് പിടിപ്പിക്കുക. അത് അടുത്ത സ്റ്റെപ്പായിട്ട് ചെയ്യാം. സോ നമ്മുടെ മിക്സ് ഇപ്പോൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ മെയിൻ കണ്ടൻസ് ഉപ്പും വിനാഗിരിയും മാത്രമാണ്, പ്ലസ് അല്ല നമ്മൾ ഒരു സ്റ്റിക്കി ആയിരിക്കുന്ന ഏജൻ്റായിട്ട് മാത്രമാണ് മൈദാമാവ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ആദ്യം ഈ വലിയ പാത്രമാണ് ഒന്ന് വൃത്തിയാക്കാൻ ട്രൈ ചെയ്യണം. വളരെ വൃത്തികേടായിട്ടിരിപ്പുണ്ട്. പിന്നെ ഈ പാത്രത്തിന് വേറൊരു പ്രശ്നം, ഇത് വീട്ടിലെന്തോ ഒരു ഫംഗ്ഷൻ വന്ന് ഒരു പ്രാവശ്യം പായസം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പം കുറേ കരി പിടിച്ചിട്ടുണ്ട്. അതെന്താവുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം എന്താ സംഭവിക്കണമെന്നുള്ള. ആദ്യം ചെയ്യേണ്ടത് ഈ പാത്രത്തിലെ പൊടി മൊത്തം ഒരു തുണിയോട് നന്നായിട്ട് ഉറച്ചു കളയാം. അതിനുശേഷം ഈ മിക്സ് കൈകൊണ്ടെടുത്ത് ഇതിൽ നന്നായിട്ടിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക എല്ലാ ഭാഗത്തും. ഞാൻ നേരത്തെ പറഞ്ഞു കൈക്ക് എന്തെങ്കിലും അലർജിയോ അങ്ങനെ പ്രശ്നം എന്തെങ്കിലും ഉള്ളവർ ഗ്ലൗസ് ഉപയോഗിക്കുക. അപ്പോൾ ഇതുപോലെ ഈ പാത്രം മൊത്തം ചെയ്തതിന് ശേഷം ഞാൻ കാണിക്കാം. പിന്നെ സോ ഇതിങ്ങനെ നന്നായിട്ട് മൊത്തത്തിൽ തേച്ചങ്ങ് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട്. ഇതാണെങ്കിൽ ഇഫേർട്ട് ഭയങ്കര കുറവാണ്. സാധാരണ നമ്മൾ കാണാറുണ്ട് പല മാർഗങ്ങളിലും പാത്രം മൊത്തമായിട്ട് വെള്ളത്തിൽ ഇളക്കി വെച്ച് വെള്ളം തിളപ്പിക്കുക, അങ്ങനെ കുറേ മാർഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. ഇത്രയും വലിയ പാത്രങ്ങളുടെ കാര്യത്തിൽ അതൊന്നും പോസിബിൾ അല്ല. സോ ഇത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഈസിയായ ഒരു മാർഗമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇടയ്ക്ക് മാവിന് ഈ മിക്സിന് കട്ടി കൂടുകയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് വിനാഗിരി ഒഴിച്ച് തന്നെ ഡൈലൂട്ട് ചെയ്ത് കൊടുക്കുക. സോ ഇത് മൊത്തത്തിൽ ഞാനിപ്പോൾ പുരട്ടിയെടുത്തിന് അടിഭാഗം തൽക്കാലം ഞാൻ കൈവെക്കുന്നില്ല. ഇതിൻ്റെ ഉൾഭാഗവും പുറംഭാഗവും മാത്രം നമുക്കൊന്ന് നോക്കാം. സോ ഇതൊരു 10 മിനിറ്റ് നേരം ഇങ്ങനെ വയ്ക്കാം. 10 മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. നമ്മുടെ മെയിൻ പാർട്ട് കഴിഞ്ഞു. നമ്മളെല്ലാ പാത്രങ്ങളും
നമ്മുടെ മിക്സ് പുരട്ടി വെച്ചിട്ടുണ്ട്. പക്ഷേ 10 മിനിറ്റായി, 10 മിനിറ്റായി. ഇത് നമുക്കിത് വാഷ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടാവും റിസൾട്ട്. ഓക്കെ, നമ്മൾ പാത്രം കഴുകാൻ തുടങ്ങുകയാണ്, നോക്കാം എങ്ങനെയുണ്ടെന്ന്. കണ്ടോ എന്ത് ഭംഗിയായിട്ടാണ്, ഒരു ബുദ്ധിമുട്ടുമില്ല, ഉരയ്ക്കണ്ട തേക്കണ്ട, വളരെ വൃത്തിയായിട്ട് നല്ല തിളക്കുള്ള പാത്രമായിട്ട് മാറിയിട്ടുണ്ട്. ഇതും നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പ്ലാവെല്ലാം എൻ്റെ രണ്ട് മക്കളാണ് എന്നെ സഹായിക്കുന്നത് ഇതിൽ. കണ്ടോ നല്ല വൃത്തിയായിട്ടുണ്ട്. സോ അധികം ബലം പെടുത്തുമോ ഒരസലോ തിളപ്പിക്കലോ ഒന്നുമില്ലാണ്ട് നമ്മുടെ പാത്രം നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഓ, ഇതൊക്കെ സ്വർണത്തിൻ്റെ നിറത്തിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഉണ്ടല്ലേ, നമുക്ക് വലിയ ടാസ്കിലേക്ക് കടക്കാം. അതിലും നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട്. ഈ പച്ച നിറത്തിൻ്റെ ക്ലാവ് ഇളകി വരുന്നത് കാണാൻ പറ്റും ഇതിനകത്ത്. കണ്ടോ നല്ല വൃത്തിയായിട്ട് നമുക്ക് എല്ലാം എല്ലാം പോയിട്ടുണ്ട്, ക്ലാവെല്ലാം പോയിട്ടുണ്ട്. വാവ്, സോ നമുക്കിതെല്ലാം തുണിയുണ്ട് തുടച്ചതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ കാണാം നമുക്ക്. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ടാസ്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നോക്കുക, വളരെ ഭംഗിയായിട്ട് നോക്കാം. ഇതിൻ്റെ ആദ്യത്തെ അവസ്ഥ നിങ്ങളെല്ലാവരും കണ്ടതാണ്, ഒന്നായിട്ട് ഞാൻ കാണിക്കാം. ഈ തട്ടൊക്കെ വളരെ ഭംഗിയായിട്ട് ഗോൾഡ്, ശരിക്കും ഗോൾഡൻ കളറിലോട്ട് മാറിയിട്ടുള്ളതാണ്. ഇത്രയും എഫേർട്ടില്ലാണ്ട് ഇത്രയും ഈസി ആയിട്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. വളരെ എളുപ്പമാണ് ചെയ്യാൻ, എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.